എ ടീച്ചർ എക്സ്പ്ലോയിഡ്സ് ദ ക്യൂരിയോസിറ്റി ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ട്രൈസ് ടു മേക്ക് ഹിസ് ലെസൺസ് മോർ ഇൻട്രസ്റ്റിംഗ് ടു സ്റ്റുഡൻസ് ഹിയർ ദ ടീച്ചർ ഈസ് യൂസിങ് ഇവിടെ ടീച്ചർ തൻ്റെ ക്ലാസ് രസകരമാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ആകാംക്ഷ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയെ ചൂഷണം ചെയ്യുന്നു ഇവിടെ അധ്യാപിക ഉപയോഗിക്കുന്നത് എന്താണ് കുട്ടിയുടെ ആകാംക്ഷ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഇൻട്രൻസിക് ആയിട്ടുള്ള സംഭവമാണ് അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ളതാണ് അല്ലേ അപ്പം ആന്തരിക പ്രേരണ അല്ലെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ദ ബേസിക് തിയറി ഇൻ ഷേപ്പിംഗ് ഓഫ് ഡിസൈറബിൾ ബിഹേവിയർ ഇൻ സ്റ്റുഡൻസ് ഈസ് നോൺ ആസ് അവിടെ ഷേപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്കിന്നറിൻ്റെ ആണ് ഏതാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ് അതായത് കുട്ടികളിൽ നല്ല ശീല രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന അടിസ്ഥാന സിദ്ധാന്തം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എ സ്റ്റുഡൻ്റ് ജസ്റ്റിഫൈസ് ഹീസ് ഫെയിലിയർ ഇൻ എക്സാമിനേഷൻസ് ഡ്യൂ ടു ദ പ്രൊലോങ് ഇൽനസ് ഈസ് യൂസിങ് ദ ഡിഫെൻസ് മെക്കാനിസം ഒരു കൊച്ചു പറയുകയാണെങ്കിൽ ഞാൻ ഒത്തിരി നാളായിട്ട് അസുഖമായിട്ട് കിടന്നതുകൊണ്ടാണ് പരീക്ഷയിൽ തോറ്റുപോയത് അത് ന്യായീകരിക്കുകയാണെ അപ്പോൾ ഏത് പ്രതിരോധ തന്ത്രമാണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്താണ് റാഷണലൈസേഷൻ ആണ് യുക്തീകരണം നോളേജ് അക്യുസിഷൻ ക്യാൻ ബി വ്യൂഡ് ആസ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് സ്കീംസ് ഹൂ പോസ്ലേറ്റഡ് ദിസ് തിയറി സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയ വഴിയാണ് അറിവ് നേടുന്നതെന്ന് പ്രതിപാദിച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് ജീൻ പിയാഷെ ഹൂ ഡിസ്ക്രൈബ്സ് അഡോളസൻസ് അറ്റ്സ് എ സ്റ്റേജ് ഓഫ് ലൈഫ് ഇൻ വിച്ച് സ ഇൻഡിവിജ്വൽസ് തോട്ട്സ് ലീഡ് ഹിം ടു ഐഡൻറ്റിഫൈ ഹിസ്സെൽഫ് അതായത് അഡോളസൻസ് സ്റ്റേജ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തിൽ കുട്ടികളുടെ ചിന്തകളെന്ന് പറയുന്നത് അവനവൻ്റെ വ്യക്തിത്വം തിരിച്ചറിയുന്നതിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് ആരാണ് അപ്പോൾ അവിടെ ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അവിടെയാണ് നമ്മുടെ എറിക് എറിക്സന്റെയാണ് ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു വൈഗോഡ്സ്കി വാട്ട് ടൈപ്പ് ഓഫ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആർ ടു ബി പ്രൊവൈഡഡ് ടു ദ ലേണേഴ്സ് ഫോർ കൺസ്ട്രക്റ്റിംഗ് നോളേജ് വൈഗോഡ്സ്കിയുടെ അഭിപ്രായത്തിൽ പഠിതാവില് ജ്ഞാന നിർമ്മിതി നടക്കണമെങ്കിൽ ഏതു തരം പഠന രീതികളാണ് കൊടുക്കേണ്ടത് ഏതാണ് ഓപ്ഷൻ എ ആണ് കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ സഹവർത്തിത പഠനം വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ടൂൾ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ക്രിയേറ്റിവിറ്റി ഓഫ് സ്റ്റുഡൻസ് കുട്ടികളുടെ സർഗശേഷി വിലയിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ വാചക പൂർത്തീകരണ ശോധകം ദ ടെൻഡൻസി ഫോർ ലേറ്റർ ലേർണിംഗ് ടു ഇൻഹിബിറ്റ് ദ റീകോൾ ഓഫ് പ്രയർ ലേർണിംഗ് ഈസ് കോൾഡ് നമ്മൾ പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത് പഴയ ഓർമ്മയെ തടസ്സപ്പെടുത്തുന്നു അതായത് ഇപ്പം നമ്മൾ വീട് മാറുന്നു എന്ന് കരുതുക വീട് മാറുമ്പോൾ അഡ്രസ്സും മാറും അല്ലേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ അഡ്രസ്സിനോട് ഇഴുകി ചേരും പുതിയ അഡ്രസ്സ് മാത്രമാണ് നമ്മുടെ ഓർമ്മയിലുള്ളത് പെട്ടെന്ന് ആരെങ്കിലും വന്ന് പഴയ അഡ്രസ്സ് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്താണ് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം നമ്മൾ പുതിയതായിട്ട് പഠിച്ച അഡ്രസ്സ് പഴയ അഡ്രസ്സ് ഓർത്തെടുക്കുന്നതിന് തടസ്സമുണ്ടാക്കി അതിന് പറയുന്ന പേരാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ മലയാളത്തിലെ ഓപ്ഷൻ അങ്ങനെ തന്നെയാണ് പ്രണവ് ഒബേസ് ഹിസ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഓൺലി ഇഫ് ഹീസ് ഓഫേർഡ് വിത്ത് സം റിവാർഡ്സ് അക്കോഡിംഗ് ടു കോൾബർഗ്സ് തിയറി ഹീ ബിലോങ്സ് ടു അതായത് നമ്മൾ പറയുമല്ലോ ഇന്ന കാര്യം ചെയ്താൽ നിനക്ക് സമ്മാനം തരുമെന്ന് അതുപോലെ തന്നെ പ്രണവ് അവൻ്റെ ടീച്ചറും അതുപോലെ പേരൻസും പറയുന്നതെല്ലാം കേൾക്കും കാരണം എന്താണ് സമ്മാനത്തിന് അല്ലേ അപ്പം കോൾബെർഗിൻ്റെ ഏത് ഘട്ടത്തിലാണ് പ്രണവ് ഓപ്ഷൻ എ ആണ് പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി അപ്പോൾ ഇവിടെയും പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് തന്നെയാണ് ഓപ്ഷനും മലയാളത്തിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ് ടെന്നിൻ്റെ ലാസ്റ്റ് ആണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ലേർണിംഗ് ആൻഡ് പൊട്ടൻഷ്യൽ ലെവൽ ഓഫ് ലേണിങ് ഇസ് നോണസ് അതായത് യഥാർത്ഥ പഠന നിലയും സാധ്യതാ പഠന നിലയും ഇതൊക്കെ ആരാ കൊണ്ടുവന്നത് വൈഗോഡ്സ്കിയുടെ ആണ് അല്ലേ ഇവ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അന്തരം അറിയപ്പെടുന്നത് ഏതാണ് സോണോ പ്രോക്സിമം ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സമീപ വികാസ മേഖല